നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ ഇന്ന് ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്ന രാഹുലിന്റെ ആവശ്യം അംഗീകരിച്ച് ഇഡി ഇന്ന് ഹാജരാകാൻ നോട്ടീസ് അയക്കുകയായിരുന്നു. രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിനെതിരെ കോൺഗ്രസ് എംപിമാരും മറ്റ് നേതാക്കളും ജന്തർ മന്ദറിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലായിരുന്നു രാഹുലിന് നേരെ ഉണ്ടായിരുന്നത്. പിന്നീട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒഴിവ് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരമാണ് ഇന്ന് രാഹുലിനോട് ഹാജരാകാൻ ഇഡി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടുതൽ വ്യക്തതകളിലേക്കും എത്രത്തോളം നിർണായകമായ ഉത്തരങ്ങളിലേക്കും കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പതിവ് പോലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നുണ്ട്. എം പിമാരും മറ്റ് നേതാക്കളും ജന്തർ മന്ദറിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമായി സംബന്ധിച്ച വിവരങ്ങൾ കൂടി. നാലാം ദിവസം രാഹുൽ ഗാന്ധിയെ തുടർച്ചയായ മൂന്ന് ദിവസം ഇഡി ചോദ്യം ചെയ്തു. ഇതുകൂടാതെ ഇന്നിപ്പോൾ നാല് ദിവസത്തെ ഒഴിവിന് ശേഷം വീണ്ടും ഇപ്പോൾ നാലാമത്തെ ദിവസം രാഹുലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യാൻ പോവുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ജന്തർ മന്ദിറിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ തീർക്കുന്നുണ്ട്. ജന്തർ മന്ദിറിന്റെ ഒരു പ്രധാനപ്പെട്ട ഗേറ്റ്, മെയിൻ പാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും എം പിമാരെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയും മാത്രമാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് കടന്ന് ജന്തർ മന്ദിറിന് അകത്തേക്ക് പോകാൻ അനുവദിക്കുന്നത്. സാധാരണ പ്രവർത്തകരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. കാരണം ഒരു സംഘർഷ സാഹചര്യം നിലവിൽ ഐ ബി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടിലുമെല്ലാം സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഒരു വിഷയം മാത്രമല്ല രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, മറിച്ച് അഗ്നിപത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൂടി രാജ്യത്ത് ബോധപൂർവമായി സംഘർഷം സൃഷ്ടിക്കുവാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിനാൽ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അഗ്നിപത് പ്രതിഷേധങ്ങൾക്ക് ട്വിറ്ററിലൂടെയും മറ്റും കഴിഞ്ഞ ദിവസം വലിയ പിന്തുണ നൽകിയിരുന്നു. അതിനാൽ ഇതൊരു വലിയ അക്രമമായി രാജ്യതലസ്ഥാനത്ത് മാറാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇന്ന് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് വലിയ നിയന്ത്രണം ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ജന്തർ മന്ദിറിനുള്ളിൽ ഇപ്പോൾ എം പിമാരുടെ പ്രതിഷേധം നടക്കുന്നു. ജന്തർ മന്ദിറിലേക്ക് ഇപ്പോൾ എം പിമാരെ മാത്രമാണ് കടത്തിവിടുന്നത്. സാധാരണ പ്രവർത്തകരെ ഇവിടെ ബാരിക്കേഡ് വെച്ച് തന്നെ പോലീസ് തടയുന്ന ഒരു കാഴ്ച നമുക്ക് ഈ കേരള ഹൗസിന്റെ മുന്നിൽ തന്നെ ബാരിക്കേഡ് വെച്ച് തടയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മൂന്ന് ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതിലൂടെ വളരെ ഞെട്ടിപ്പിക്കുന്നതായ പല രേഖകളും തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിലവിൽ ഈ അവസാന ദിവസത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ തന്ത്രം ഈ അസോസിയേറ്റഡ് ജേണലിന്റെ 2,000 കോടിയോളം രൂപ വരുന്ന വസ്തുവകകൾ ഈ യങ് ഇന്ത്യ പേരിലേക്ക് മാറ്റിയത് അത് ഓസ്കർ ഫെർണാണ്ടസും അതുപോലെ തന്നെ മോട്ടിലാൽ വോറയെ പോലെയുള്ള നേതാക്കളാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഈ ചോദ്യം ചെയ്യലിനിടയിൽ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം നിലവിൽ നമുക്കറിയാം മോട്ടിലാൽ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം 2020 ഡിസംബർ മാസത്തിൽ അന്തരിച്ചു, ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ ജീവിച്ച ഒരാളുടെ തലയിലേക്ക് ഈ കേസ് കെട്ടിവെച്ചുകൊണ്ട് നാഷണൽ ഹെറാൾഡിൽ നിന്നും രക്ഷ നേടാം എന്ന ഒരു നീക്കം, ആ ഒരു ലക്ഷ്യം രാഹുലിന് ഉണ്ടെന്ന കാര്യത്തിലുള്ള സംശയമില്ല. ഇഡി വൃത്തങ്ങൾ അത്തരം ചില സൂചനകളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. അതിനാൽ ഇന്നത്തെ ചോദ്യം ചെയ്യലും രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ ജന്തർ മന്ദിറിൽ തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജന്തർ മന്ദിറിലെ ഈ ഗൈറ്റ് ഈ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുള്ള ഈ കേരള ഹൗസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നവമാധ്യമങ്ങളിലൂടെ അഗ്നിപത്തിന്റെ എതിരെ ഒരു ഭാരത് ബന്ദിന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം അക്രമ പരമ്പരകളിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം, ഇന്ത്യൻ റെയിൽവേക്ക് മാത്രം 700 കോടി രൂപയുടെ നാശനഷ്ടമാണ് ബീഹാർ എന്നൊരു സ്റ്റേറ്റിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രാജ്യതലസ്ഥാനത്ത് അത്തരം ഒരു സംഘർഷം ഉണ്ടാകുവാൻ ഒരിക്കലും ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇന്നിപ്പോൾ ഈ കോൺഗ്രസ് പ്രതിഷേധത്തിന് കർശനമായ നിയന്ത്രണം ഡൽഹിയിൽ ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രോഹിണി. ശരി ഗൗതം. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ ഇന്ന് ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. രാഹുലിന്റെ ചോദ്യം ചെയ്യലിനെതിരെ കോൺഗ്രസ് എംപിമാരും മറ്റു നേതാക്കളും ജന്തർ മന്ദറിന് മുന്നിൽ പ്രതിഷേധവും ആരംഭിച്ചിരിക്കുകയാണ്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.